ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് ഞങ്ങളുടെ സെർബിയൻ യാത്രയുടെ 3-ാം ദിവസം. പതിവ് പോലെ 10 മണിയോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അന്ന് 2 സ്ഥലങ്ങളാണ് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിലൊന്ന് അവിടെയുള്ള ഒരു ഗ്രീൻ മാർക്കറ്റ് സന്ദർശിക്കുക, അതുപോലെ തന്നെ അദാസിഗാലിയ എന്ന പേരുള്ള ഒരു റിവർ ഐലൻഡിൽ പോവുക. ഇത് രണ്ടുമാണ് നമ്മുടെ അന്നത്തെ ഡെസ്റ്റിനേഷൻസ്. ആദ്യമായി നമ്മൾ കാണാൻ ഇറങ്ങിയത് അവിടുത്തെ ഗ്രീൻ മാർക്കറ്റാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നിട്ട് 3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഗ്രീൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ കാലാവസ്ഥയിൽ നടപ്പ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമായത് കാരണം ഈ 3 കിലോമീറ്റർ നടന്നു തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതുപോലുള്ള ഏതാണ്ട് 30 ഗ്രീൻ മാർക്കറ്റുകളുണ്ട് ബെൽഗ്രേഡ് സിറ്റിയിൽ തന്നെ. അതിൽ ഏതാണ്ട് വലിപ്പം കൂടിയ ഒന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന, അതായത് 100% ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ഇവിടെ കിട്ടുന്ന പ്രൊഡക്ട്സിന് വലിയ ഡിമാൻഡുമാണ്. കുറേ സമയം നമ്മളതിൽ കറങ്ങി നടന്നു, അവിടുത്തെ പ്രൊഡക്ട്സിൻ്റെ അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. നല്ല കളർ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അവിടുത്തെ കാലാവസ്ഥയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതുകൊണ്ടാവാം തണുപ്പുള്ള കാലാവസ്ഥയിൽ. ഈ ക്യാമറയിൽ എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല കളർ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് എല്ലാം. കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ തോന്നിപ്പോ, അത്രമാത്രം ഭംഗിയുള്ള, എന്താ പറയുക, കാണാൻ ഭംഗിയുള്ള പ്രൊഡക്ട്സാണ് അവിടെ വെച്ചിട്ടുള്ളത്. ചേർന്ന് തന്നെ ഈ മീറ്റ് കിട്ടുന്ന ഷോപ്പുകളുമുണ്ട്. എല്ലാവരും വലിയൊരു ഏരിയയിൽ തന്നെ, വലിയ ഏരിയയിലാണ് ഈ ഗ്രീൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ 2-ാമത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഈ സ്ഥലമാണ് അദാസിഗാലിയ. അദാസിഗാലിയ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡാണ്. സാവ നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡ്. ഇവിടെയുള്ള സമ്മർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 100,000-ത്തോളം ആൾക്കാർ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയുന്നത് സമ്മറിൽ. അവിടുത്തെ മാത്രം ആൾക്കാരല്ല, സമ്മർ എന്ന് പറയുമ്പോൾ ശരിക്കും ടൂറിസ്റ്റ്, എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സീസണും കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള സ്ഥലവാസികൾ കൂടാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 100,000-ത്തോളം ആൾക്കാർ ഈ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ സമ്മർ ടൈമിൽ എന്നാണ് പറയുന്നത്. അതായത് എന്താണ് പ്രീ കോവിഡ് കാര്യമായിരിക്കും പറയുന്നത്. ഇപ്പോഴൊന്നും അത്ര ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ട്രാവലിങ്ങും ഇതെല്ലാം വളരെ കുറവായിട്ടുള്ള കാരണം നമ്മളീ പോയ ദിവസം അതിന് മാത്രം ആൾക്കാരെയൊന്നും നമ്മളവിടെ കണ്ടില്ല. ഏതാണ്ട് ഇത്ര വലിയ ഏരിയ ആയതുകൊണ്ടായിരിക്കും, ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ ഫീലാണ് ഉണ്ടാവുക. അത്ര ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഒരു ഐലൻഡാണിത്. ബേസിക്കലി അവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ എന്താണ് ഒരു പാർക്കാണുള്ളത്. ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ആയിട്ട്, ഈ ഐലൻഡിൽ ശരിക്കും ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചുറ്റും വെള്ളം, അതിന് നടത്തുന്ന ഒരു ഐലൻഡ്, അതിനകത്ത് ഫുൾ പാർക്ക്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ്. അവിടെ വലിയൊരു സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ നമുക്ക് അതിന് പാർക്കിന് ചുറ്റും എന്താ പറയുക കറങ്ങാം. അതാണ് അവിടെയുള്ളൊരു ഇതായിട്ട് കണ്ടിട്ടുള്ളത്, ഒരു സ്പോട്ടിംഗ് ഇതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് ചേർന്നിട്ടുള്ളത് അവിടെയുള്ള ചേർന്ന് കിടക്കുന്ന അവിടെ ഒരു ചെറിയ മറീന പോലത്തെ ഒരു സ്ഥലമായതോടാണ് ഈ ഒരു ഇത് ചേർന്ന് കിടക്കുന്നത്. ഇതാണ് ആ ഒരു ചെറിയ മറീന. അത്ര വലിയതൊന്നും അല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറെ യാട്ടുകളും ബോട്ടുകളെല്ലാം അവിടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഫുൾ ഒരു ഐലൻഡ് പോലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം. അതിനകത്ത് നല്ല വളരെ മനോഹരമായ ഒരു പാർക്കാണുള്ളത്. നമ്മളെ സാവ പാർക്കിൽ കണ്ട പോലെ അത്ര ഒരു കളർഫുൾ ആയിട്ടുള്ള പാർക്കല്ല. കൂടുതൽ മഞ്ഞ ഓറഞ്ച് പോലെയുള്ള കളറൊക്കെ ഈ പാർക്കിൽ കുറവാണ്. ഗ്രീൻ തന്നെയാണ് കൂടുതൽ കാണുന്നത്. Thank you.
അവിടെ കുറേ നേരം ചിലവഴിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒരു 4 മണിയോടുകൂടെ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വിട്ടു. അവിടെ ഒരു 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 എന്താ പറയുക, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് കേട്ടറിഞ്ഞിട്ട് അത് തപ്പി പിടിച്ച് അവിടെ ചെന്നു. ദീവാലി റെസ്റ്റോറൻറ്റ് അതാണ് അതിൻ്റെ പേര്. നീ കാണുന്നതാണ് ദീവാലി റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നത് സെർബിയയിലുള്ള ഒരേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നേരെ അന്നത്തെ ദിവസം നമ്മൾ മതിയാക്കി നെസ്മിഹേലോവ സ്ട്രീറ്റിലെത്തി. പിന്നെ അവിടെ കുറേ നേരം ചെലവഴിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് നെസ്മിഹേലോവ സ്ട്രീറ്റിൽ ഒരു എന്താ പറയുക ഒരു ആ രാത്രി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇന്നത്തേക്ക് ബൈ. ഇനി അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. Thanks for watching.